അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ പാഠം എടുത്തു അല്ലേ, പാഠം 5 ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നമ്മൾ കുറേ ചോദ്യോത്തരങ്ങൾ എഴുതാണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യോത്തരം ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന്, ഇതേപോലെ ഹെഡിങ് പാഠത്തിൻ്റെ പേര് എഴുതുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് ദീനുൽ ഇസ്ലാം? ഒന്നാമത്തെ ചോദ്യം എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കാനും കീഴ്വണങ്ങാനുമായി അവൻ അറിയിച്ചു തന്ന ജീവിത ക്രമമാണ് ദീനുൽ ഇസ്ലാം. ഓക്കെ. രണ്ടാമത്തത്, എന്താണ് ഇബാദത്ത്? ഒരു മുസ്ലിം അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് അവൻ അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇബാദത്ത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഇബാദത്തിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. നമ്മൾ കുറെ ഇബാദത്തുകളെ പറ്റി നമ്മൾ കുറെ പറഞ്ഞില്ലേ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അതൊക്കെ ഇബാദത്താണ്. അതിനുപരി ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വേറെ ഇതിൽ പെടാത്ത രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒന്ന്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ. നമ്മളെ മുമ്പത്തെ ക്ലാസ് പറഞ്ഞില്ല, വഴിയിൽ ഒരു ഉപദ്രവം, എന്തെങ്കിലും കല്ലോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. പിന്നെ രണ്ടാമത്തത്, മരം വെച്ച് പിടിപ്പിക്കുക. നിങ്ങളോട് മരം വെച്ച് പിടിപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ചില കുട്ടികൾ മരം വെച്ച് പിടിപ്പിച്ച് ഫോട്ടോ ഒക്കെ വിട്ട് തന്നിരുന്നു. ഇനിയും കുറേ കുട്ടികൾ വിട്ട് തരാനുണ്ട്. അപ്പോൾ അവർ ഒഴിവുള്ള സമയത്ത് ചെറിയൊരു മരം നട്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ വിട്ട് തരണം. അപ്പോൾ ഈ മരം വെച്ച് പിടിപ്പിക്കുന്നതും ഇബാദത്താണ്. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം, ഈമാനിൽ ഏറ്റവും ഉയർന്നത് ഏതാണ്? നബി പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഈമാനിൽ ഏറ്റവും ഉയർന്നത് ഏതാണ്? ഞാൻ പറഞ്ഞു ഇബാദത്തിന് ഈമാനിനെ 70 ശാഖകളായി തിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏറ്റവും ഉയർന്നത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ് ഏറ്റവും ഉയർന്നത്. പിന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഏതാണ്? അതിൽ താഴ്ന്ന പടി വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളതാണ് ഏറ്റവും താഴ്ന്നത്. ഉയർന്നത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്യം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു പാട്ടൊക്കെ പാടില്ലേ, ലുക്മാൻ നബി അദ്ദേഹത്തിന്റെ മോൻക്ക് ചൊല്ലിക്കൊടുത്ത ഖുർആൻ ഇറക്കിയിരുന്നു അല്ലേ. ആ ഖുർആനിലെ ആ ഉപദേശങ്ങൾ ഒരു പാട്ട് രൂപത്തിൽ നമ്മൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയ പാഠം എടുക്കുക. ഓക്കെ. എല്ലാവരും പുസ്തകം എടുക്ക്. ചാപ്റ്റർ 6 എന്താണ് പാഠത്തിന്റെ പേര്? ഖുർആന്റെ അവതരണം. എല്ലാവരും എടുത്തോ? ചോദ്യത്തിൽ എല്ലാവരും എഴുതി ഫോട്ടോ എടുത്ത് വിട്ട് തരണം കേട്ടോ. ഇത്രേ ഉള്ളൂ ചോദ്യം, 4 ചോദ്യം ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതി എടുക്കുക, എന്നിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ട് തരണം. ഓക്കെ. ഇനി നമ്മൾ കടക്കുന്നത് കൊടുക്കാണ് 6-ാമത്തെ പാഠമാണ്, പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ അല്ലേ, നമ്മളൊക്കെ നേർമാർഗത്തിലേക്ക് നയിച്ച ഈ ഖുർആനെ പറ്റിയാണ് ഈ പാഠം. ഓക്കെ. ഖുർആന്റെ അവതരണം. ആ ഖുർആന് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിനെ പറ്റിയാണ് ഈ പാഠം. എല്ലാവരും പുസ്തകം എടുക്ക്. എടുത്തു അല്ലേ. ഞാൻ വായിക്കട്ടെ എന്നാലേ. അതിനു മുമ്പായിട്ട് ഖുർആൻ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ഖുർആൻ അവതരിച്ചത് എന്നാണ് നിങ്ങൾക്കറിയോ? എന്നാണ്? റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അല്ലേ. അതാണ് റമളാൻ മാസത്തിൽ ഇത്ര വലിയ പവിത്രത അള്ളാഹു നൽകിയത്. ഖുർആൻ അവതരിച്ചത് റമളാൻ മാസത്തിലാണ്. റമളാൻ മാസം മുതലാണ് ഖുർആൻ അവതരണം തുടങ്ങിയത്. ഓക്കെ. പിന്നെ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ എന്ന ഈ വലിയ ഗ്രന്ഥം അത് അള്ളാഹു നേരിട്ട് നമ്മുടെ റസൂലിന് ഇറക്കി കൊടുത്തതാണോ ഒരു ഗ്രന്ഥമായിട്ട്? അല്ല. ഖുർആനിലെ പല ആയത്തുകൾ, അതിലുള്ള ഓരോ വചനങ്ങളും അഥവാ ആയത്തുകളൊക്കെ പല സന്ദർഭത്തിലായിട്ട് നമ്മുടെ ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ് അള്ളാഹു നമ്മുടെ നബിക്ക് എത്തിച്ചു കൊടുത്തത്. നമ്മളൊക്കെ വായിക്കുന്ന ഓതുന്ന ഖുർആനല്ലോ, ആ ഖുർആൻ ഒറ്റയടിക്ക് ഇറക്കി കൊടുത്തതല്ല റസൂലിനെ. എങ്ങനെയാണ്? നമ്മുടെ മലക്കുണ്ടല്ല, ഏത്? ജിബ്രീൽ എന്ന മലക്കുണ്ട്. ആ ജിബ്രീൽ എന്ന മലക്ക് മുഖേന റസൂല് 63-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അല്ലേ. 63 വയസ്സായപ്പോൾ റസൂല് മരണപ്പെട്ടു. അങ്ങനെ 40-ാം വയസ്സിലാണ് റസൂല് നബിയായിട്ട് വരുന്നത്. അങ്ങനെ ബാക്കി വരുന്ന ആ 23 കൊല്ലം ഉണ്ടല്ലോ,
നബി ആയതും അഥവാ മരണമുതിന്റെ അടിയിലുള്ള 23 വർഷക്കാലം കൊണ്ടാണ് ഈ ഖുർആന് മൊത്തം അവതരിച്ചത്. അത് പല സന്ദർഭങ്ങളിലായിട്ടാണ്, പല സന്ദർഭങ്ങളിലായി. പിന്നെ ആ അള്ളാഹു ജിബിരിൽ എന്ന മലക്ക് മുഖേനയാണ് ഇത് ഇറക്കി കൊടുത്തത്. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഒരു ഖുർആൻ പറഞ്ഞാൽ വലിയ കുറെ പേജുകളുണ്ട് ആ ഗ്രന്ഥം അല്ലേ? അത് ഒറ്റയടിക്ക് റസൂലിന് അള്ളാഹു കൊടുത്തതാണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. പല സന്ദർഭങ്ങളിലായി റസൂലിന് വഹി എത്തിച്ചു കൊടുത്തതാണ് ആര്? ജിബിരിൽ എന്ന മലക്ക്. അപ്പോ അത് റസൂല്, അന്നത്തെ റസൂലിന്റെ സഹാബാക്കൾ കുറെ ഉണ്ടോ, ചുറ്റുവട്ടത്തൊക്കെ ഇരിക്കുന്നുണ്ടോ മദീന മക്കത്തെ പള്ളിയിലൊക്കെ അല്ലെ? അപ്പോ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കും അള്ളാഹുവിന്റെ റസൂല്. ഇന്ന ആയത്ത് ഇതിനിപ്പോ അപ്പോ സംശയങ്ങൾ ചോദിക്കും, സഹാബാക്കൾ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ അതിന്റെ എല്ലാ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലൊക്കെ റസൂലാണ്. അങ്ങനെ പല ദിവസങ്ങളിലായി, പല സമയങ്ങളിലായി ഇറങ്ങിയതാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടോ അന്ന് അന്നത്തെ കാലത്ത് ഖുർആനൊക്കെ എഴുതി വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ആ ഇത്ര വലിയ സംവിധാനങ്ങളൊന്നും വന്നില്ല. അന്ന് എവിടെയാണ് എഴുതി വെക്കുക സഹാബാക്കളിൽ? നിന്ന ഈ പന, ഈത്തപ്പന ഉണ്ടെങ്കിൽ നിങ്ങള് അതിന്റെ ഓലയില്, അതേപോലെ കല്ല്, അതേപോലെ എല്ല്, മൃഗങ്ങളൊക്കെ എല്ല്, ഒട്ടകത്തിനൊക്കെ എല്ലുണ്ടാവുമല്ലോ, അതിമേലൊക്കെ എഴുതി വെക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഈ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സോ മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല. ഓഫ്സെറ്റ് പ്രിന്റിംഗ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോ റസൂൽ പറഞ്ഞത് അതേപോലെ അവർ മനഃപ്പാഠമാക്കുമായിരുന്നു. ആര്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നെ അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അത് മനഃപ്പാഠമാക്കി വെച്ചിരുന്നു ഈ റസൂൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ സൂറത്തുകള് അഥവാ ആയത്തുകള് റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതേസമയം തന്നെ അവരത് ബൈഹാർട്ടാക്കിയിരുന്നു, മനഃപ്പാഠമാക്കിയിരുന്നു. ഓക്കെ, അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതുപോലെ ഈ ഇലകളിലും അതുപോലെ എല്ല്, കല്ല് ഇതിന്മേലൊക്കെ എഴുതി വെച്ചിരുന്നു. അങ്ങനെ പിന്നെന്താണ്, അങ്ങനെ റസൂലിന്റെ മരണം സംഭവിച്ചു. മരണത്തിന് ശേഷം പിന്നെന്താണ് സംഭവിക്കുക? ആ അന്നും ഇതേപോലെ പല ഖലീഫമാര് വന്നു അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു പിന്നത്തെ ഭരണാധികാരി. പിന്നെ രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ ഇവരൊക്കെ ഭരണം നടത്തിയ സമയത്ത് പല യുദ്ധങ്ങളും നടന്നു. പല യുദ്ധങ്ങളിലായിട്ട് ഈ മനഃപ്പാഠമാക്കിയ ഖുർആനൊക്കെ മനഃപ്പാഠമാക്കിയ സ്വഹാബാക്കളൊക്കെ മരിക്കാൻ തുടങ്ങി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എന്ത്, ആ ഇനിയും ഇതേപോലെ യുദ്ധം ഉണ്ടായാൽ നമ്മുടെ ഈ ഖുർആന് നാമാവശേഷമാകും അല്ലേ? ഈ ഖുർആൻ ഇല്ലാതാവും, ഖുർആൻ മനഃപ്പാഠമാക്കിയവരൊക്കെ മരിക്കുകയാണ്. പിന്നെ ആ പിന്നെ ഈ ഖുർആന് ലോക അവസാനം വരെ നിലനിർത്തണം അല്ലേ? മുസ്ലിങ്ങൾക്ക് പിന്നെ ഒരു ഗ്രന്ഥം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം നിലനിർത്താൻ നമ്മളിത് എഴുതി വെക്കണം, ഇതൊക്കെ ക്രോഡീകരിച്ച് വെക്കണം. പല ഏടുകളിലായിട്ടും പല എല്ലും കഷ്ണങ്ങളും അതുപോലെ എല്ല്, കല്ല്, ഈത്തപ്പനയുടെ ഇലകളിലൊക്കെ എഴുതി വെച്ചതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് വെക്കണം, എന്നിട്ടൊരു ഖുർആൻ രൂപത്തിലാക്കണം. നമ്മളൊക്കെ ഇപ്പോൾ വായിക്കുന്ന ഖുർആൻ അല്ലോ അത്, ആ ഒന്നാമത്തെ സൂറത്ത്, രണ്ടാമത്തെ സൂറത്ത്, മൂന്ന്, അങ്ങനെ ഉള്ള ഈ സൂറത്ത് ആ ക്രമത്തിൽ ആക്കുവാൻ വേണ്ടിയുള്ള ആരംഭ ഉമർ റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ചു. അന്ന് ഖലീഫ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇവരൊക്കെ ചർച്ച ചെയ്തത് തീരുമാനപ്രകാരം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആ നബിന്റെ കൂടെ പോയി ഉണ്ടായിരുന്ന ഒരു സ്വഹാബിയുടെ പേരാണ്, എന്താണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണ് നിയോഗിച്ചത് ഇത് എല്ലാം ക്രോഡീകരിച്ച് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ ഫലമായിട്ടാണ് ഈ ഖുർആൻ ഇന്ന് കാണുന്ന ഈ ഖുർആൻ രൂപത്തിലുള്ള ഈ രൂപത്തിൽ ക്രോഡീകരിച്ച് വെച്ചത്. അത് ഞാൻ ആമുഖമായി നിങ്ങളോട് ഇന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ പേരെന്താണ്? ഖുർആൻ അവതരണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക്, പാഠം എല്ലാവരും പുസ്തക പേരിൽ വെക്കും, ഞാൻ വായിക്കുന്നുണ്ട് പുസ്തകം. ഓക്കെ, പാഠം 6, ഖുർആന്റെ അവതരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ള കാലം. മക്കയിലെ അറബികൾ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരായിരുന്നു. എല്ലാ ചീത്ത സ്വഭാവങ്ങളും അവർ ജീവിതത്തിൽ പുലർത്തി. അതിനാൽ തന്നെ ജാഹിലിയ കാലം, അറിവില്ലായ്മയുടെ കാലം എന്നാണ് ചരിത്രകാരന്മാർ ആ കാലത്തിന് പേരിട്ടത്. ആ നബിക്ക് ഞാൻ പറഞ്ഞു, നബിക്ക് നുബുവത്ത് കിട്ടി അഥവാ പ്രവാചകനായ അള്ളാഹു പ്രവാചകത്വം നൽകിയത് 40-ാമത്തെ വയസ്സിലാണ്. എന്നിട്ടോ അപ്പോ മക്കയിലെ മറ്റുള്ള അവസ്ഥ എന്തായിരുന്നു? ആ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരായിരുന്നു ഈ അറബികള്, ഒരു സംസ്കാരവും ഇല്ലാത്തവര്, സംസ്കാര ശൂന്യർ. അവർക്ക് എന്താണ് ചെയ്യുക, എങ്ങനെയാണ് മറ്റുള്ളവരോട് പിന്നെ പ്രവർത്തിക്കുക, എങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും അറിയാത്ത തീരെ സംസ്കാരമില്ലാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് മക്കയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് ചരിത്രകാരന്മാര്, ഹിസ്റ്റോറിയൻ
എന്താണ് ആ കാലഘട്ടത്തിന്റെ പേര്? ജാഹിലിയ കാലഘട്ടം, അറിവില്ലായ്മയുടെ കാലം എന്നാണ് ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രത്തോളം മോശപ്പെട്ട കാലമായിരുന്നു നബിയുടെ ആ നുബുവത്ത് കിട്ടുന്ന ആ കാലഘട്ടത്തിൽ. ഓക്കെ, സെക്കൻഡ് പേരാ, രണ്ടാമത്തെ പേര്. ഇതെല്ലാം കണ്ട് നബി തിരുമേനി വളരെ ദുഃഖിച്ചു. ഇതിൽ നിന്നെല്ലാം അകന്ന് മക്കയുടെ അടുത്തുള്ള നൂർ മലയിലെ ഹിറാഗുവയിൽ അദ്ദേഹം ഏകനായി അള്ളാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഈ സംസ്കാര ശൂന്യര് കണ്ടിട്ട് നബിക്ക് സഹി കെട്ട്. നബി എന്ത് ചെയ്തുമായിരുന്നു? തൊട്ടടുത്ത മക്കത്ത് നിന്ന്, മക്കയിലെ ഹറമുണ്ടല്ലോ, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവൂലേ, മക്കത്തെ ഹറമും കാബൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അവിടെ നിന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ അകലെയുള്ള ജബലുൽ നൂർ എന്നൊരു പർവ്വതമുണ്ട്. ഞാനൊക്കെ ആ മലന്റെ മുകളിൽ പോയിട്ടുണ്ട്. ഈ ക്ലാസ്സിലുള്ള നമ്മളെ ചില കുട്ടികൾ ഗൾഫ് സൗദിയിലോട്ട് പോയാലോ ഒക്കെ ചിലപ്പോൾ ആ ഗുഹ കണ്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആ ഗുഹയുടെ മുകളിൽ, ആ മലന്റെ ജബലന്നൂർ എന്ന മലയുടെ മുകളിൽ പോയി അദ്ദേഹം അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുക പതിവായിരുന്നു. ആര്? നമ്മുടെ റസൂല്. ആ ഇടക്കിടക്ക് നബിക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമവും ഒക്കെ തോന്നും. അപ്പൊ നേരെ ഹിറാഗുവയിൽ പോയി ഇരിക്കുക. ആ ഹിറാഗുവ ഇത്രണ്ടെന്നോ, ഞാന് ആ മലന്റെ മുകളിൽ കയറിയ ആളാണ്. 1.5 മണിക്കൂറോളം ഏകദേശം എടുക്കും അതിന്റെ മുകളിലെത്താൻ. എന്നിട്ട് അതിനുശേഷം ആ മലന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിന്ന് ഒരു 10 മീറ്റർ താഴേക്ക് ഇറങ്ങണം. അപ്പോഴാണ് ഗുഹ. ആ ഗുഹയുടെ പ്രത്യേകത എന്താണെന്നാ, എല്ലാ പക്കത്തുള്ള ഏകദേശ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. എന്നാലോ റസൂലിനെ ആർക്കും കാണാനും പറ്റില്ല. ആ ഗുഹന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് ആർക്കും കാണാൻ കഴിയുകയില്ല. മറിച്ച് ആ ഗുഹയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മക്ക മൊത്തം കാണാനും പറ്റും. അങ്ങനത്തെ ഒരു ഗുഹയായിരുന്നു ആ ജബലുൻ നൂർ, അല്ലെ, ആ ഹിറാ ഗുഹ എന്ന് പറയുന്ന ആ ഗുഹ. ഓക്കെ, അവിടെ പോയിട്ട് നിസ്കരിക്കലൊക്കെ സുന്നത്താണ്. ഞാനൊക്കെ പോയി നിസ്കരിച്ചിട്ടുണ്ട്. സൗദിയിൽ പോയവരൊക്കെ ചിലപ്പം പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ആ ഗുഹയിൽ പോയി ധ്യാനിച്ചിരിക്കൽ പതിവായിരുന്നു റസൂല്. മൂന്നാമത്തെ പേരാ, ഒരു ദിവസം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബിരിൽ എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ട് നബിയോട് വായിക്കുക എന്ന് പറഞ്ഞു. ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂലിനോട് ജിബിരിൽ എന്ന മലക്ക് നടാടെ ആദ്യമായിട്ട് മലക്കിനെ കാണുകയാണ് അല്ലേ. ഇതിനു മുമ്പ് ആ മലക്കിനെ ഇതുവരെ റസൂൽ കണ്ടിട്ടില്ല. ആ കാരണത്താൽ തന്നെ നബി അങ്ങേ അധികം ഭയപ്പെട്ടു, പേടിച്ചു. എന്താണ് ഫസ്റ്റ് കണ്ടിട്ട് എന്താണ് മലക്ക് പറയാണ്, ജിബിരിയിൽ പറയാണ്, എന്താണ് ആ നിങ്ങള് അള്ളാഹുവിന്റെ റസൂലാണ്, ആയി തെരഞ്ഞെടുത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനായി നിങ്ങളെ തെരഞ്ഞെടുത്ത സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മലക്ക് പറയാണ് ഇഖ്റഹ്, വായിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഖുർആൻ ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഇഖ്റഹ്, വായിക്കുക. അത് വിദ്യാർത്ഥികളായ നമുക്കൊക്കെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ടതാണല്ലേ. ആ ഇസ്ലാം അവതരിപ്പിക്കുന്നത്, ഖുർആൻ അവതരിപ്പിക്കുന്നത് വായിക്കുക എന്ന ആ വലിയ വാക്ക് ഉദ്ധരിച്ചു കൊണ്ടാണ് അല്ലേ. അപ്പോ പിന്നെ നിങ്ങളൊക്കെ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടാനൊക്കെ വായിക്കണം, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ സൂറത്തിൽ ഇതിലൂടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ വായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ റസൂൽ പറയാം, എനിക്ക് വായിക്കാൻ അറിയില്ല. നബി മറുപടി നൽകി, മലക്ക് വീണ്ടും പറഞ്ഞു വായിക്കുക. അപ്പോയും നബി അതേ മറുപടി തന്നെ പറഞ്ഞു. നബി സ്കൂളിൽ പോയിട്ടില്ല അന്ന്? മദ്രസ സ്കൂളൊക്കെ ഉണ്ടായിരുന്നോ? ആ ഇല്ല, അത് പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു സംസ്കാരവും ഇല്ല. അങ്ങനത്തെ ദുഷിച്ച സ്വഭാവമുള്ള ആളുകളുടെ അടിയിലാണ് റസൂൽ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ റസൂൽ പറയാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല എന്ന് വീണ്ടും നമ്മുടെ ജിബ്രീൽ എന്ന മലക്കിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. ഇനി അടുത്ത പേജ്. അപ്പോൾ ഖുർആനിലെ അൽ അലഖ് എന്ന അധ്യായത്തിലെ സൂറത്ത്, അപ്പോഴാണ് ആദ്യമായി ആ സൂറത്ത് ഇറങ്ങുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ അവതരിക്കുകയാണ് ആദ്യമായിട്ട്. ഏതാണ് ആ സൂറത്ത്? ഏതാണ് നോക്കി, സൂറത്ത് അൽ അലഖ് എന്ന സൂറത്തിലെ ഒരു കുറച്ച് വചനങ്ങളാണ്, കുറച്ച് ആയത്തുകളാണ് ആദ്യമായി അവതരിക്കുന്നത് അള്ളാഹു. ഏതാണ്? ഇഖ്റഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റഹ് ബിസ്മി റബ്ബിക അല്ലദി ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ ഖലഖ്, ഇഖ്റഹ് റബ്ബുക അൽഅക്റമു അല്ലദി അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആ ഈ പിന്നെ 5 ആയത്തുകളാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ടോ ഇന്ന് തുടങ്ങുന്ന ആദ്യത്തെ 5 വാക്യങ്ങൾ ജിബ്രീൽ അവതരിപ്പിച്ചു. ഈ സംഭവം റമദാൻ മാസത്തിലായിരുന്നു. അതിനുശേഷം പലപ്പോഴായി ഖുർആനിലെ ഓരോരോ ഭാഗങ്ങൾ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നു. 63-ാം വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുന്നതുവരെ
23 വർഷങ്ങളിൽ പല സന്ദർഭങ്ങളിലായി അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത സൂറത്തുകളുടെയും ആയത്തുകളുടെയും പരിപൂർണ രൂപമാണ് ഖുർആൻ. ഖുർആനിലെ അധ്യായങ്ങൾക്ക് സൂറത്ത് എന്ന് പറയുന്നു. ഖുർആനിലെ വാക്യങ്ങളാണ് ആയത്തുകൾ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു അല്ലേ, ഈ 5 ആയത്തുകളാണ് ആദ്യമായി റസൂലിന് ഇറക്കി കൊടുത്തത്. പിന്നെ അന്ന് നബി ഖത്രീന നബി ആദ്യമായിട്ട് എവിടെ നിന്നാണ്, ഹിറ ഗുഹയിൽ വെച്ചിട്ടാണ് ഈ ആയത്തുകൾ ജിബ്രീൽ മുഖേന അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, ഇക്ര ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ ആ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നീ വായിക്കുക. അതിന്റെ അർത്ഥം അങ്ങനെ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ്, ഈ 5 ആയത്തുകളാണ് ആദ്യമായി ഖുർആന് അവതരിച്ചത്. എന്നിട്ടോ അങ്ങനെ 63 വയസ്സിൽ നബി മരണപ്പെടുന്നത് വരെയുള്ള ഈ 23 വർഷക്കാലം, നബിയുടെ അവസാന കാലഘട്ടത്തിലെ 23 വർഷം കൊണ്ടാണ് ഖുർആന് പല സന്ദർഭങ്ങളിലായി പല സമയങ്ങളിലായി കുറച്ച് കുറച്ച് അവതരിപ്പിച്ചു കൊടുത്തതാണ് ഈ ഖുർആന്. അങ്ങനെ പിന്നെന്താണ്, ഈ അവതരിച്ച ഈ 23 കൊല്ലം അവതരിച്ച ഈ സൂറത്തും ആയത്തുകളുടെയും പൂർണ്ണ രൂപമാണ് ഖുർആന്. ഖുർആനിലെ അധ്യായങ്ങൾക്ക് സൂറത്ത് എന്ന് പറയുന്നു. സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ ചെറിയ സൂറത്തൊക്കെ പഠിക്കണില്ലേ, സൂറത്തു നാസ് അല്ലേ, ഏറ്റവും സൂറത്തു ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, അത് സൂറത്തു നാസ്. അങ്ങനെ അടുത്ത സൂറത്ത് പിന്നെ ഖുൽ അല്ലാഹു ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഈ ചെറിയേറെ സൂറത്തുകൾ ഉണ്ടല്ലോ, അതിനാണ് ആ അത് അധ്യായങ്ങളാണ്. ഇതിനാണ് ഈ അധ്യായങ്ങൾക്കാണ് സൂറത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ ഖുർആനിലെ അധ്യായങ്ങൾക്ക് സൂറത്ത് എന്ന് പറയുന്നു. ഖുർആനിലെ വാക്യങ്ങളാണ് ആയത്തുകൾ. എന്താണ് ആയത്തുകൾ, ഇപ്പൊ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് അതൊരു ആയത്താണ്, മലിക്കിൻ നാസ് അത് വേറൊരു ആയത്താണ്. അപ്പോ ഈ ഓരോ സൂറത്തിലുള്ള ചെറിയ ആയത്തുകളുണ്ട് അല്ലേ, അതാണ് ഞാൻ ഇപ്പോ മേലെ പറഞ്ഞത്. ഓക്കെ, ഈ ചെറിയ വാക്യങ്ങളാണ് ആയത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പാഠം കഴിഞ്ഞു, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ എഴുതി വെക്കാം. അപ്പോൾ ഖുർആനെ പറ്റിയാണ് ഈ കഥ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നബി ഏകാന്തനായി ആ മലൻ്റെ മുകളിൽ, ജബലന്നൂറിൻ്റെ എന്ന മലൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്നത്. ജിബ്രീലിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആകെ പേടിച്ചു. വായിക്കാൻ വേണ്ടി പറയാ, ഇഖ്റഅ എന്ന് പറയാം, വായിക്കുക. അപ്പോൾ റസൂൽ പറഞ്ഞാൽ എന്താണ്, എനിക്കറിയില്ല, ഞാൻ സ്കൂളിലും മദ്രസയിലൊന്നും ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ റസൂലാകെ വരച്ചു. എൻ്റെ ആ കഥ ചെറിയ രൂപത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. അങ്ങനെ റസൂല് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂൽ ഈ മലൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി നബിയുടെ പ്രിയ പത്നിയായ ഖദീജ ബീവി അല്ലേ, ഖദീജ ബീവി ആയിരുന്നു റസൂല് കല്യാണം കഴിച്ചത്. റസൂൽ ഖദീജ ബീവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ പേടിച്ച് വറച്ച് ഓടി വരികയാണ്, അപ്പോൾ എന്നെ പുതപ്പിട്ട് മൂടി മൂടാൻ വേണ്ടി പറയാണ് റസൂൽ ഖദീജ ബീവിനോട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഖദീജ ബീവിനോട് പറയാണ്, എന്താണ് അകെ വറച്ച് പേടിച്ച് ചെറുതായി പനിക്കുന്നൊക്കെ ഉണ്ടത്ര. അങ്ങനെ ആ റസൂലിൻ്റെ പത്നി, പ്രിയ പത്നി ഖദീജ ബീവി പുതപ്പ് മൂടിക്കൊടുത്ത് റസൂലിനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ, അടുത്ത 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും എത്തുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ ഖുർആന്റെ ഏറ്റവും ആദ്യത്തെ അവതരണം ആണിപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിക്കും സൂറത്ത് ഫാത്തിഹയാണല്ലോ ആദ്യം അല്ലേ, നിങ്ങളൊക്കെ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലിക് അവിടുന്നുള്ള സൂറത്തു നാസ് മുതൽ അത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഖുർആന്റെ. ഖുർആന്റെ തുടക്കത്തിൽ നിങ്ങൾ വലത് ഭാഗം തുറന്നു നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കാണാം അല്ലേ. സൂറത്തുൽ ഫാത്തിഹയിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, അങ്ങനെ ഫാത്തിഹ. ആ ഫാത്തിഹയാണ് ഏറ്റവും ആദ്യത്തെ സൂറത്ത് ഖുർആനിലെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ ഇഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് അതാണല്ലോ ആദ്യം അവതരിച്ചത്, പിന്നെന്താ അത് ആദ്യം വരാത്തത്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ. അപ്പൊ അതിനെന്താ കാരണം, എന്താണ് ഖുർആൻ ഒരു സൂറത്ത് രൂപത്തിൽ ആദ്യമായി, ഒരു സൂറത്ത് മുഴുവനായി ആദ്യം അവതരിച്ചത് ഏതാണ്, സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആദ്യം വരാൻ കാരണം. ഇപ്പോ ഈ ഖുൽ ഔദു പിന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന ഈ വാക്യങ്ങൾ ഉണ്ടല്ലോ, ഇത് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ സൂറത്തിൽ ഇനിയും ഉണ്ട്, സൂറത്തുൽ അൽ അലഖ് എന്ന ഈ പിന്നെ സൂറത്ത് നിങ്ങൾ ഓതി നോക്കണം. അപ്പോൾ ഇതിൽ 5 ആയത്ത് മാത്രമല്ല, വേറെ കുറേ ആയത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ വിവിധ സന്ദർഭങ്ങളിലായിട്ട് ഇറങ്ങിയതാണ് ആ ആയത്ത്. ആ സൂറത്ത് കംപ്ലീറ്റ് അന്ന് റസൂലിനെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ആദ്യമായി വരാതിരിക്കാൻ കാരണം. ഏറ്റവും
പൂർണ്ണമായിട്ട് ഒരു സൂറത്ത് ഇറക്കി കൊടുത്തത് ആദ്യമായി ഇറക്കി കൊടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ആദ്യമായി ഫാത്തിഹ വരാൻ കാരണം. ഓക്കെ, അപ്പൊ ആ സംശയം നിങ്ങൾക്ക് ഒഴിവായില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പാഠം നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്, ഇത് എല്ലാവരും പഠിക്കണം. ഞാൻ ചോദ്യം ചോദിക്കും പിന്നെ. അപ്പോ എല്ലാവരും ഇത് നല്ല വൃത്തിയോടുകൂടി എഴുതിയെടുക്കുക. ഇനി ഇതിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എഴുതിത്തരും ഇൻഷാല്ലാ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.